ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പനീർ ബട്ടർ പനീറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. പിന്നെ രാവിലത്തെ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ ക്യുക്ക് ക്ലീനിങ് ഉണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഓഫീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വർക്കിംഗ് മോംസ് ഡേയ്സിൻ്റെ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എന്തായാലും നടത്തൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഈ വേർതിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര നടത്തിരുന്നു എന്ന്, അതൊന്നും അല്ലട്ടെ. ഇവിടെ നല്ല ചൂടെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല വെയിലുമായി, അതാണ് ഈ കാണുന്നത്. എന്തായാലും ഒരു 2 മിനിറ്റ് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട്. പ്രോട്ടീൻ ദോശയാണ് കേട്ടോ. ഇതിൽ എല്ലാതരം പരിപ്പുകൾ, ചെറുപയർ പരിപ്പ്, ചെറുപയർ, പിന്നെ ഉഴുന്ന്, ഉലുവ, പിന്നെന്താ കടലപ്പരിപ്പ്, അങ്ങനെ എന്തൊക്കെ പരിപ്പുകൾ നമ്മളതിലുണ്ടോ അതെല്ലാം എടുക്കുക. കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിടുക, പിന്നെ അരയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ലൂസ്, ഒരുപാട് ടൈറ്റും ആവാത്ത രീതിയിൽ നമുക്ക് നോർമലി നമ്മൾ ദോശ ഉണ്ടാക്കുന്നില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് രാത്രി വേണമെങ്കിൽ അരച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം, പക്ഷേ ഇവിടെ ഇങ്ങനെ പുളിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അരയ്ക്കുമ്പോൾ തന്നെയാണ്, അല്ല ചുടുമ്പോൾ തന്നെയാണ് അരച്ചെടുക്കുക. ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ ചുടുന്നത്, അതാണ് ഇനി കുറച്ച് എളുപ്പം. കാരണം കട്ടില്ലാതെ ചുട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹാർഡായി പോകല്ലോ. പിന്നെ ബാക്കിയുള്ള മാവുണ്ട്, ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഞാൻ എപ്പോഴെങ്കിലും കേട്ടോ കുറച്ചധികം അരച്ച് വെക്കലുള്ളൂ, അധികവും ഞാൻ ആ സമയത്ത് തീർന്ന രീതിയിൽ തന്നെ അരയ്ക്കാം. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാം. ആ സമയത്ത് ചമ്മന്തിയോ അല്ലെങ്കിൽ മൈനസോ കൂട്ടിയിട്ട് കഴിച്ചോളൂ. അപ്പം പനീർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ രാവിലെ ഞാൻ 8 മണിയാകുമ്പോഴാട്ടോ എനിക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അപ്പോൾ അത് അതിനുള്ളിലാണ് ഞാൻ പണി തീർക്കുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും 8 മണീൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ചെയ്ത് തീർക്കും. 8 മണിയൊന്നും ആവേണ്ട, അതിന് മുന്നേ തന്നെ ചിലപ്പോൾ എനിക്ക് തീരും. അപ്പോൾ ഇത് ഹൽദിരാംസിൻ്റെ പനീറാണ്, ഒരു ചെറിയ പാക്കറ്റ് കേട്ടോ, ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. അതിവിടെ 4 പേർക്ക് എനിക്കിഷ്ടമല്ല പനീർ, 3 പേരെ കഴിക്കുള്ളൂ, എന്നാലും അതെന്തായാലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പനീർ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രൈ ഒന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അത്രേ ഉള്ളൂ. ഇത് പനീർ ഫ്രൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കറിയിലിട്ട് കഴിയുമ്പം ചിലപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഓയിൽ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വെട്ടുന്നത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിനിടയിൽ രാജേട്ടന് കഴുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒളിക്കുന്നു പറഞ്ഞിട്ടപ്പോൾ ഞാൻ ചൂട് പിടിച്ചു കൊടുത്തു കേട്ടോ. ഇതെന്താ സാധനം എന്നറിയാം, ഹോട്ട് ബാഗ് ഇല്ലേ, അതാണ്. അത് നമ്മളിവിടെ നിന്ന് ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ ഒരു റബ്ബറിൻ്റെ ഒരു ബാഗ് പോലെയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മൂടി അഴിച്ചിട്ട് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളിതിങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ ചൂട് പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ കാലിലോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയാണ് ഉളുക്കുക അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചൂട് പിടിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഞാൻ ഇട്ടത്. അത് നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണയിലല്ല, ഓയിലാണ് ഞാൻ ഇത് വഴറ്റിയത്. ബട്ടറിലോ നെയ്യിലോ എന്തായാലും നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓയിലൊക്കെ ചെയ്തത്. ഇനി അതിനകത്ത് ചേർക്കുന്നത് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ അളവിനനുസരിച്ച് മാറ്റിപ്പറ്റി കേട്ടോ, കാരണം എരിവ് കുറവും കൂടുതലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം. പിന്നെ മഞ്ഞപ്പൊടി, ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ മസാലയിലും ബേസ് എന്ന് പറയുന്ന മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അല്ലേ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ മസാലയോ അങ്ങനെ എന്ത് മസാല ഉണ്ടെങ്കിലും ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കിച്ചൺ കിങ് മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാലയുണ്ട്, ഇതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഇതുണ്ടല്ലോ, നിങ്ങൾ മസാല ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഈ മസാലകളൊന്ന് മാറ്റിയാലും നമുക്ക് ഒരേ ടേസ്റ്റായി പോകില്ല കറിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരേ ടേസ്റ്റായി പോകും. എൻ്റെ അതിപ്പം ഈ കിച്ചൺ കിങ് മസാല എന്ന് പറയുന്നത് കുറേ നാളായി കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ 2-3 ബോക്സ് ഇങ്ങനെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കാരണം കറിക്കൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റാണ് വരിക. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് മാറ്റി വാങ്ങിച്ചു നോക്കാൻ. ഞാൻ എന്താ വെച്ചാൽ സാധാരണ ഈ കിച്ചൺ ഇതില്ലേ ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനത്തെ ഒന്നും വാങ്ങലില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി നോക്കണം എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ കയ്യിലുള്ള മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മസാലേൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത്, ഇത് ഞാൻ നല്ല സിമ്പിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തൊരു ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി, അല്ലെങ്കിൽ ഒരു മീഡിയം ആണെങ്കിൽ ഒരു ചെറുത് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു പകുതി തക്കാളി ഞാൻ മുന്നേ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിൽ ചേർത്ത് കൊടുക്കാം.
ഇനി എന്താ, ഇനി ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റുക എന്നാണ് പണി. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഓർമ്മിക്കണം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്ന കേട്ടോ. എപ്പോഴും നല്ലത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിചാരിച്ച ആ ടേസ്റ്റ് വരില്ല. അപ്പോൾ തിളച്ച വെള്ളം കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം ഈ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ. ഇനി അതല്ല, ഓയിൽ യൂസ് ചെയ്യുന്നത് കൺസേൺ ഒന്നും അല്ലാത്തവരാണെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് കൂടും. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളങ്ങനെ ഓയിൽ നല്ലോണം യൂസ് ചെയ്യുന്നവർ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബേസിക്കലി അധികം ഓയിൽ യൂസ് ചെയ്യലില്ല. അത് കുറച്ച് ഞങ്ങൾ എല്ലാവരും നല്ല തടിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അധികം ഓയിൽ യൂസ് ചെയ്യലില്ല. പക്ഷെ എന്നാലും തീരെ ഉപയോഗിക്കാതെയൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഫ്ലാസ്കിൽ എപ്പോഴും തിളച്ച വെള്ളം ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഈ മസാല ഒന്ന് വെള്ളയും വെള്ളമൊക്കെ ഒന്ന് അത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാതെ വേണ്ട, നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് നമ്മൾ വേറെ പണിക്ക് പോവാം. വേറെ പണിക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങി പോവരുത്, അത് മൈൻഡിൽ വേണം. അപ്പോൾ ഇനി അതൊന്ന് അവിട്ടിട്ട് ഞാനത് കുറച്ച് നേരം അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത പണി. നിങ്ങൾ എൻ്റെ പാത്രം കണ്ട് വെച്ചിരിക്കേണ്ട കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഒരുപാട് കാലമായിട്ടുള്ള പാത്രമാണ്. പിന്നെ അതുകൂടാതെ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പാത്രം വേറെ വാങ്ങുക അതൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. മസാലയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാൻ മറന്നുപോയി, ഒന്ന് രണ്ട് ഇത് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് അരച്ചാൽ നല്ലതാട്ടോ. രണ്ടോ മൂന്നോ കാഷ്യൂ നട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അരച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ചേർത്തായിട്ട് അരച്ചാൽ മതി. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. നമ്മൾ മസാല ഇട്ട ഉണ്ടാക്കിയ ആ പാത്രമില്ലേ, അതിൽ തന്നെ ഈ അരപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ച മിക്സിയിൽ അത് കഴുകി ഒഴിച്ചു കൊടുത്താണ്. അപ്പം നല്ല തിക്കായിട്ട് വന്നതല്ലേ, ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഇത് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കണ്ടേ. ഇനി പനീറും കൂടി ഇട്ട് നമുക്ക് തിളപ്പിക്കണം. പനീർ അതിലേക്കിട്ടു, കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒന്നും കൂടെ തിളയ്ക്കുമ്പോഴത്തേക്കും പിന്നെ അത് നല്ല തിക്കാവും. നമ്മൾ ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നാലും അത് നല്ല തിക്കാവും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടറാണ് കേട്ടോ, ബട്ടർ ചേർക്കാം. ഇതിൽ ഉപ്പൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ മേത്തി ലീഫ്സ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. അതപ്പം ഞാൻ ഡ്രൈ മേത്തി ലീഫും കൂടെ എൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി വല്ലാതെ കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ നോക്കിയതല്ലേ, ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ ഒരു ബട്ടർ അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് അങ്ങനെ അടിച്ചേക്കാം. ശരിക്കും ഈ ബട്ടർ പനീറിൽ ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ഒന്നും കൺസേൺ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒരു ഫ്രഷ് ക്രീമൊക്കെ വാങ്ങിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുമല്ലോ. നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഞാനത് ഒഴിക്കായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഞാൻ എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി റെഡിയാണ്. അപ്പം ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി രാവിലത്തെ ക്ലീനിങ് ആട്ടോ. ക്ലീനിങ് എന്ന് വെച്ചാൽ വലിയ ക്ലീനിങ് ഒന്നും അല്ല. ഒന്ന് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പെറുക്കി എല്ലാ റൂമിലും ഒന്ന് ജസ്റ്റ് പോയി നോക്കും. എന്നിട്ട് അവിടെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക. ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഇത് എനിക്ക് വലിയ താല്പര്യമുള്ള പണിയൊന്നും അല്ല കേട്ടോ, ഈ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് കാണാൻ ഇഷ്ടമാണെങ്കിലും ഇത് അത്ര വലിയ താല്പര്യമുള്ള പണിയൊന്നും അല്ല. ഈ പുതപ്പൊക്കെ മടക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞാൽ, കാരണം നാല് പേർക്ക് നാല് പുതപ്പാണ് ഇവിടെ. അതൊക്കെ മടക്കി ബെഡൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള പണിയൊന്നും അല്ല. പക്ഷേ എന്നാലും നമുക്കിത് ചെയ്യണമെങ്കിലോ, നമുക്ക് അങ്ങനെയാണല്ലോ. നമുക്ക് ചില പണികൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമില്ലാത്ത പണികൾ ഏതാണെന്നുള്ളതെന്ന് കമൻറ്റിൽ പറയണേ. അതേപോലെ ഇഷ്ടമുള്ള പണികൾ എന്താ അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ എനിക്ക് ഈ ഇത്തരം പണികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ പൊടി തട്ടുക, അടിച്ച വരി തുടയ്ക്കുക, ഈ പണികളിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള പണി എന്താണെന്ന് വെച്ചാലും ഈ സാധനങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെക്കുക, അതായത് വാർഡ്രോബൊക്കെ നല്ലോണം ഒതുക്കി വെക്കുക. എൻ്റെ വാർഡ്രോബൊക്കെ എപ്പോഴും നല്ലതുപോലെ മടക്കി ഒതുക്കി നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ സാധനം വലിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പണി. പിന്നെ ഡോക്യുമെൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക,
എല്ലാ സാധനങ്ങളും അതിൻ്റെതായ രീതിയിൽ വെക്കുക. കാരണം എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയുള്ളതെന്ന് ഞാൻ കണ്ണടച്ച് പറയാൻ പറ്റും. അതാ അവിടെ പോവുക, ആ ഷെൽഫ് തുറക്കുക, രണ്ടാമത്തെ സ്ഥലത്ത് പോവുക, അങ്ങനെയൊക്കെ കറക്റ്റ് പറയാൻ പറ്റും. അതാണ് എനിക്കിഷ്ടമുള്ള പണി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ അടുക്കൽ തുടക്കൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ക്ലീനിങ്ങും ഒക്കെ പാത്രം കഴുകലും കുക്കിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് കുക്കിങ്ങിനോട് വലിയ എതിർപ്പൊന്നുമില്ല, പക്ഷേ പാത്രം കഴുകൽ അത് ഭൂരിഭാഗം പേർക്കും ഇഷ്ടമില്ല, ഇല്ലാത്ത പണി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണ്ടേ. എന്ത് പണിയായാലും നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എട്ട് മണി ആയോന്ന് എനിക്ക് ഓർമ്മയില്ല. 8 ആവുന്നതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ഞാൻ ഓഫീസിൽ കയറലുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ നേരെ ഓഫീസിലേക്ക് കയറും. 7:30 ചിലപ്പോൾ 7:50 ആകുമ്പോഴത്തേക്ക് കയറും. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു ഓഫീസിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ അതായത് ഓൺലൈൻ ജോബാണ്. അപ്പം ഓൺലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുക, ഇമെയിൽ വരും, അപ്പോൾ ആ സമയത്താണ് നമുക്ക് വർക്ക് ചെയ്യുക. അപ്പം ഫുൾ ടൈം എനിക്കിങ്ങനെ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പക്ഷേ ഫോണിൽ എപ്പോഴും നെറ്റ് വേണം. അപ്പം നമുക്ക് ഇമെയിൽ വരുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എന്തെങ്കിലും വാട്സപ്പ് അല്ലെങ്കിൽ കോൾ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവിടെ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിങ്ങനെ മുഴുവൻ സമയം ഇരുന്ന് ജോലി ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഇതല്ല. ആ ഒരു ടൈപ്പാണ് ജോലി. അപ്പോൾ ഞാൻ മുന്നേ ഓഫീസ് പോകുമായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് നാളായിരിക്കും കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ വന്നതിന് ശേഷം പിന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എന്താണെന്നറിയോ, ഒരു ഗ്രോസറി ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ, അതായത് കിച്ചൺ ഡീക്ലട്ടറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് എൻ്റെ ഗ്രോസറി കംപ്ലീറ്റ് ഗ്രോസറി ലിസ്റ്റ്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഗ്രോസറി ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ